ഇത് രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുക. എസ്പെഷ്യലി നമ്മുടെ ഈ മൊസാൻഡ്ര ഉണ്ടല്ലോ, ഒരു കെയർ കൊടുക്കാതെ, അതേപോലെ തന്നെ ഒരുപാട് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ മൊസാൻഡ്ര. അപ്പം രാവിലെ തന്നെ ഞാൻ എൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു, അതായത് ഗാർഡനിങ്. ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പാഷനാണ്, അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെയ്യാൻ. കാരണം ഒത്തിരി സ്ട്രെസ് റിലീവിങ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയും, നമ്മൾ മറ്റുള്ളവരെ നോക്കുകയല്ല, മറ്റുള്ളവർ എപ്പോഴും നമുക്ക് വേണ്ടി നെഗറ്റീവായിട്ട് നമ്മളെ എങ്ങനെങ്കിലും നമ്മളെ ഒന്ന് താഴ്ത്തണം, അല്ലെങ്കിൽ നമ്മളുടെ കുറ്റം പറയാനായിട്ട് നോക്കിയിരിക്കുന്നവരായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ. അത് കറക്റ്റായിട്ട്. പക്ഷേ എങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഈ പ്രകൃതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ലൊരു സ്ട്രെസ് റിലീവിങ് ആണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് നമ്മളതിനെ നമ്മുടെ ചുറ്റും നല്ല ഭംഗിയിൽ നല്ല ചെടികളൊക്കെ വെച്ച്. ഞാൻ ചെടികൾ എവിടെ കണ്ടാലും വാങ്ങും, എനിക്കിഷ്ടമുള്ള ചെടികൾ കേട്ടോ. പിന്നെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഞാൻ സാധാരണ വാങ്ങാറില്ല. വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ചെടികളൊക്കെ ഞാൻ വാങ്ങും. അതുപോലെ തന്നെ കിട്ടുന്ന ചെടികൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പുതിയ ചട്ടികളിലാക്കി വെക്കും. അതെൻ്റെ ഒരു ഹോബി. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ചെടികളുടെ ഓരോ കമ്പുകളൊക്കെ മുറിച്ച് നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെയുള്ള ചെടികളുടെയൊക്കെ ഞാൻ കട്ടിങ്സ് എടുത്ത് വെക്കുക. അപ്പോഴതിൽ റൂട്ട്സ് വരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതായത് എനിക്കറിയാം എന്നെപ്പോലെ ഇഷ്ടമുള്ളവരാണ് ഈ ഗ്രൂപ്പിൽ ലിൻസീസ് ലിങ്കിൽ നിറയെ ആൾക്കാരും ചെടികളെയും പൂക്കളെയും പ്രകൃതിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്കറിയാം, എന്നെപ്പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന എന്താണെന്ന് പറയട്ടെ. ഒന്ന് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഇത് ബോൾ അരേലിയാണ്. ഈ ബോൾ അരേലിയ നമുക്ക് നല്ല ബോൾ ഷേപ്പിൽ നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഗ്രീൻ കളർ ഒത്തിരി നല്ല ഭംഗിയാണ്. ഈ ഒരു മഴ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്നറിയാം, കുറച്ച് മഴവെള്ളം എടുക്കുക, ഇതിൻ്റെ തണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. ഈ ചെടിയൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് കഴിഞ്ഞ വർഷം ഈ മൺസൂൺ സമയത്ത്, അതായത് ജൂൺ ജൂലൈയിൽ ഞാൻ മുറിച്ചു വെച്ച കമ്പിൽ നിന്നുണ്ടാക്കിയതാണ് ഈ ചെടി. ഇവിടെ ഇരി ഫ്രണ്ടിൽ ഞാൻ വെച്ചിരിക്കുന്ന ചെടികളൊക്കെയും ബോൾ അരേലിയാസ്. അപ്പോഴിത് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ, ഞാൻ നെക്സ്റ്റ് നാളെ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ബോൾ അരേലിയയുടെ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ നമ്മുടെ റോസ്, ബൊഗൈൻ വെല്ലിയ ഇതെല്ലാം കമ്പൈൻ ചെയ്തൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ബോൾ അരേലിയ. കമ്പ് മുറിച്ച് ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ എക്സ്ട്രാ ഒന്ന് നമ്മുടെ മുടിയൊക്കെ ചീകി വെക്കുമ്പോൾ ഇടയ്ക്ക് മുമ്പോട്ട് വരുന്ന ചെടികൾ, മുടികൾ നമ്മൾ ഒതുക്കി വെക്കുമല്ലോ, അതുപോലെ ഞാൻ കുറച്ച് മുള്ളൻ പോലെ വരുന്ന ഇലകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നിർത്തുകയാണ്. ഇത് നമ്മുടെ ടാങ്കിൾഡ് ഹാർട്ടാണ്. ഇത് നിലം മുട്ടി വരെ താഴെ വരെ ആയിക്കഴിഞ്ഞത്. ഇതിനിയും എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്ന കട്ട് ചെയ്ത് പുതിയ ചട്ടികളിലേക്കാക്കുക. ഇതാണ് എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് കേട്ടോ. കട്ട് ചെയ്യുക, പുതിയ ചട്ടികളിലാക്കുക. ചെടികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. പത്തുമണിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ പത്തുമണി ഇനി മുറിച്ച് മറ്റൊരു ചട്ടിയിലേക്ക് ആക്കാൻ സമയമായി. അത് ഞാനൊന്ന് വെയിറ്റ് ചെയ്യണം, കുറച്ച് കെയർ, പുതിയ റീപോട്ടിങ് ചെയ്യണം, പുതിയ മണ്ണിലേക്ക് ആക്കണം. അപ്പോൾ ചെടി ഒന്നുകൂടെ ഒന്ന് നല്ല ഉഷാറായിട്ട് നല്ലപോലെ പൂത്ത് നല്ല ഭംഗിയിൽ വരും. പിന്നെ ഈ ഓർക്കിഡ്സ് പോലുള്ള ചെടികൾ നല്ല എക്സ്പെൻസീവ് ആണ്, പക്ഷേങ്കിൽ അതിൻ്റെ പൂക്കൾ ഒത്തിരി നല്ലതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഓർക്കിഡിൻ്റെ പല വെറൈറ്റി, പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും ഇല്ല. ഇനി ഞാൻ കൂടുതൽ ഓർക്കിഡ് വെറൈറ്റീസിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ. ബ്രൈഡൽ ബൊക്കെ നല്ല പൂക്കളായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. അടുത്തത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ പാം ചെടികളാണ്. പാം ചെടികളിൽ അത് ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ ഇതുപോലുള്ള ഇലകളുണ്ടല്ലോ, അതായത് ഉണങ്ങിയത്. ഈ ഉണങ്ങി വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിൽ കൂടിപ്പോയത് കൊണ്ടാണ് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ. അപ്പം നമ്മൾ അത്ര വെയിൽ വേണ്ട, പക്ഷേങ്കിൽ ഇതിന് വെയിൽ വേണം. അതായത് ഒരു ഉച്ച വരെയുള്ള വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ വെച്ചു. നേരത്തെ ഇരുന്നത് ഫുൾ ഡേ വെയിൽ കിട്ടുന്ന ഏരിയയാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കരിഞ്ഞു പോയത്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ചെടികൾ നമ്മൾ ഉച്ച വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ്. കാരണം അതിചൂട്, അതികഠിനമായ ചൂട് ഈ ചെടിക്ക് പറ്റത്തില്ല. അപ്പോൾ വെയിൽ കുറച്ച് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരിക്കും. അതേപോലെ തന്നെ ചെടിക്ക് നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസറോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണ ഇതൊരു ഇൻഡോർ പ്ലാന്റിൻ്റെ കൂട്ടത്തിലുള്ളത് കേട്ടോ നമ്മുടെ ഈ പാം ചെടി. ഇതിൻ്റെ ഞാൻ ഉണങ്ങിയ ഇലകൾ
ഞാൻ കട്ട് ചെയ്തല്ലോ, കട്ട് ചെയ്തതിന് ശേഷമുള്ള ഇലകൾ ഈ ചട്ടിയുടെ ചുവട്ടിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, ഒരുപാട് കെയർ ഒന്നുമില്ല. പക്ഷെങ്കിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റി ടൈം ഉണ്ടല്ലോ, മോർണിംഗിൽ രാവിലെ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി ടൈമിൽ നമുക്ക് സ്ട്രെസ് റിലീവിംഗ് ആയിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നല്ലതായിരിക്കും. കൂടുതലും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ആളുകളാണെങ്കിലും തന്നെ നമുക്ക് ഒത്തിരി നല്ല കേട്ടോ. ഇങ്ങനെ ഗാർഡനിങ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചെടിയിൽ ഇങ്ങനെ ഇതിൻ്റെ തണ്ട് കുറച്ച് നീണ്ടിങ്ങനെ താന്നു പോയതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വേറൊരു ചട്ടിയിലേക്ക് വെക്കുക. കണ്ടോ, ഇത് കട്ട് ചെയ്ത് മറ്റൊരു ചട്ടിയിലേക്ക് വെക്കുകയാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, ഇതൊത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ഈ മഴ സമയത്ത് ചെടികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമൊന്നും കെട്ടി നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് കൊതുക് വന്ന് മുട്ടയിടുകയും അതിനുശേഷം കൊതുകിൻ്റെ മുട്ടയിൽ നിന്ന് പുതിയ കൊതുകുകൾ ഉണ്ടാകുകയും പിന്നെ ഡെങ്കി ഫീവർ പോലുള്ള ഒരുപാട് അസുഖങ്ങൾ ഈ മഴക്കാലത്ത് വരുന്നുണ്ട്. അപ്പം വളരെ ശ്രദ്ധിക്കുക. ചുമ, ജലദോഷം, പനി ഇതൊക്കെ ഒത്തിരി കോമൺ ആയിട്ട് ഇപ്പം ഉള്ളതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ചെടികളിലും ചട്ടികളിലും നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ നോക്കണം. ഇത് സയൻസ് വേരി, നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. നല്ല ബ്യൂട്ടിഫുൾ, എനിക്കിഷ്ടമാണ് ഇത്. കാരണം ഇതിൻ്റെ ഇലകൾ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ താമരപ്പൂവിൻ്റെ ഒരു ഡിസൈൻ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത്. ഈ ചട്ടി നിറഞ്ഞങ്ങ് നിൽക്കുക കേട്ടോ. ഇതൊരു മൂന്ന് ചെടിയോളം, ആദ്യം ഒരു ചെടിയായിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ തൈകളിപ്പം വന്ന് ഇത്രയായതാണ്. ഇനിയിപ്പോൾ ഇത് മാറ്റി മറ്റ് ചെടികളിലേക്ക്, മറ്റ് ചട്ടിയിലേക്ക് ഞാൻ വെക്കാൻ പോവുക. അപ്പോൾ പുതിയ ഗാർഡനിൽ ടൂൾസ് ഞാൻ വാങ്ങി, അതാണെന്ന് ഞാൻ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സെറ്റിൽ 5 പീസ് സിസേഴ്സ് ഉണ്ട്. ഇത് പല യൂസിന് വേണ്ടിയിട്ടുള്ള സിസേഴ്സ് ആട്ടോ. യൂട്ടിലിറ്റി സിസറ്, അതുപോലെ തന്നെ പോൾട്രി ഷെയർസ്, ഇങ്ങനെ പല പല യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 5ഉം. അപ്പോൾ ഇത് നല്ല വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതിൻ്റെ ലിങ്ക് കറക്റ്റ് എനിക്ക് ഞാൻ ഇടുന്നില്ല, നിങ്ങൾ ഓൺലൈനിൽ നോക്കുക, ഇപ്പം കിട്ടും. പക്ഷേ ഇത് ഞാൻ ഉപയോഗിച്ചെടുത്തോളൂ. ഇതാണ് ഞാനിപ്പം ചെടി കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. വളരെ നല്ല സിസർ കേട്ടോ. സാധാരണ സിസേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്ര മൂർച്ച തോന്നത്തില്ല, ചിലപ്പം നമ്മൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒടിഞ്ഞു പോകും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇത് നല്ല ഒരു 5 പീസ് ആയിട്ടുള്ള സിസർ സെറ്റാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാനാണ് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഗാർഡനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ പ്രൂണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ സിസറാണ് കേട്ടോ. പ്രൂണിങ്ങിന് നമ്മൾ സാധാരണയായിട്ട് ഈ സിസറല്ല ഇത് യൂസ് ചെയ്യാം. പക്ഷെങ്കിൽ ഇതിൽ നല്ല, ഞാൻ കാണിച്ചുതരാം, വേറൊരു ബ്രാൻഡുണ്ട്, അതിൻ്റെ സിസർ നിങ്ങളത് കണ്ടു നോക്കൂ. അത് ഈ ഫിസ്കാസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണിത്. ഇത് നല്ല ഒരു സിസറാണ് ഇത്. നമുക്ക് എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്യാനോ അല്ലെങ്കിൽ കട്ട് ബ്രാഞ്ചസ് കട്ട് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിസറാണ് ഇത്. ആക്ച്വലി എനിക്ക് ഞാനിത് ഓൺലൈനിൽ വാങ്ങിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.